ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് മൂവാണ്ട മാങ്ങയാണ്. മൂവാണ്ട മാങ്ങയാണെങ്കിൽ അധികം പുളി ഉണ്ടാവില്ല. ഒരു മൂവാണ്ട മാങ്ങ എടുത്തു. പിന്നെ സവോള, ഒരു സവോളയുടെ പകുതി, ഇത് നമുക്ക് പുളിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സവോള, പിന്നെ മുളക്. ഈ മുളക് പിന്നെ ഒന്ന് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുട്ടില്ലെങ്കിൽ പിന്നെ പച്ചമുളക് അരയ്ക്കുക. ഞാനിത് ചുട്ടിട്ടുണ്ട്. പിന്നെ ജീരകം, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ടാണ് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇത് അരയ്ക്കാം. മാങ്ങ ചമ്മന്തി അരച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നന്നായി വറുക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ല കഞ്ഞി, ഇപ്പം നാട്ടുമ്പുറത്തേ ഒരു കഞ്ഞി കുടിക്കും, കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ആയിരിക്കും. വേറൊരു കൂട്ടാനും ഉണ്ട്, നല്ല ടേസ്റ്റായിരിക്കും.